നമ്പർ ഒന്ന്. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്നേക്ക് 66 വർഷം തികയുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കുന്നതിനെ തുടർന്ന് കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ പിറവി കൊണ്ട ദിനം നാം മലയാളികൾക്ക് ഒരു അഭിമാനത്തിന്റെ അറബിക്കടലിൽ വിനസ്ഥലം കേരളമായി മാറുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. തെങ്ങുകൾ ധാരാളം ഉള്ളതുകൊണ്ട് അതിന് കേരളം എന്ന പേര് ലഭിച്ചു. അല്ല, ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നു എന്നും പറയും. മലയാളം സംസാരിക്കുന്നവരെല്ലാം ഒരു സംസ്ഥാനത്തിന്റെ കുടകിയിൽ വന്നത് 1956 നവംബർ 1 സ്വാതന്ത്ര്യം ലഭിച്ചതിന് 2 വർഷങ്ങൾക്ക് ശേഷം തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടെങ്കിലും മലബാർ അപ്പോഴും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. പ്രാദേശിക അതിർത്തികൾ ഭേദിച്ച് മലയാളി കേരളം എന്ന സംസ്ഥാനത്തിന്റെ കീഴിൽ വരുന്നതിന് 1956 നവംബർ 1 വരെ കാത്തിരിക്കേണ്ടി വന്നു. ആ കാത്തിരിപ്പിന്റെ സഫലത ആഘോഷിക്കുകയാണ് ഇന്ന് നവംബർ 1 ഓരോ മലയാളികളും. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെല്ലാം നാം കേരള മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. വിനോദസഞ്ചാര മേഖലയിലും നാം ബഹുദൂരം മുന്നേറിയിരിക്കുന്നു. ഭരണാധികാരിയിലും നാം കേരളക്കാർ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി വരുന്നു. ഇനിയും എല്ലാ കാര്യത്തിലും നമ്മുടെ കേരളം തന്നെ മുന്നിലിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ കേരളപ്പിറവി ആശംസകൾ നേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.